അപ്പോൾ അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും വാക്കിംഗ് ഇൻ്റർവ്യൂ തുടങ്ങിയിരിക്കുകയാണ്. അതായത് നമ്മൾക്ക് നേരിട്ട് പോയി ഇൻ്റർവ്യൂ കൊടുക്കാം. ഞാനെല്ലാം ചെയ്തതുപോലെ ഒരു രണ്ട് വർഷം മുന്നേ വരെയും അങ്ങനെയായിരുന്നു. ഈ കൊറോണയ്ക്ക് ശേഷമാണ് കുറച്ച് മാറ്റങ്ങളെല്ലാം വന്നത് അന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ തരത്തിലുള്ള വേക്കൻസികൾ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഇൻ്റർവ്യൂകൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിനെക്കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. അതിനു വേണ്ടി നമ്മൾ കൃഷി ഷിപ്പിംഗ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നതും ഷെയർ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ചാനലാണ്. അതിപ്പോൾ ജോബ് വേക്കൻസി ആയിക്കോട്ടെ, ഷിപ്പിൻ്റെ അകത്തെ വിശേഷങ്ങൾ, പുറത്തെ വിശേഷങ്ങൾ, ഇങ്ങോട്ട് വരുവാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോകളാണ് നമ്മളുടെ ചാനലിൽ ഇതുവരെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പഴയ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന 100% ഉപകാരപ്പെടുന്ന വീഡിയോസ് തന്നെയാണ് നമ്മുടെ പഴയതെല്ലാം. അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇനി പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ഇന്നത്തെ വേക്കൻസികളിലേക്ക് പോകാം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഈ വേക്കൻസികൾ ഈ വരുന്ന 29-ാം തീയതി മുതൽ 3-ാം തീയതി വരെ ഇൻ്റർവ്യൂ നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് കാർണിവൽ സപ്പോർട്ട് സർവീസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്ഥാപനം. അവർ വേക്കൻസികൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് 3 ഷിപ്പുകളിലേക്കാണ്, അല്ലെങ്കിൽ 3 കമ്പനികളിലേക്കാണ്. പ്രധാനമായിട്ടും കാർണിവൽ, പ്രിൻസസ് ആൻഡ് പി ആൻഡ് ഒ, ഇതിലെ പ്രധാനപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും തന്നെ വേക്കൻസി വരുന്നുണ്ട്. അതായത് നമ്മുടെ ഹൗസ് കീപ്പിംഗ്, സർവീസ്, കിച്ചൺ, അതുപോലെ തന്നെ മറൈൻ റൈറ്റിംഗ്, ഇവർക്ക് എല്ലാവർക്കും തന്നെ വേക്കൻസി ഉള്ളതാണ്. അപ്പോൾ ഇവർ പറയുന്നത് പ്രകാരം വളരെ ചെറിയ കാര്യങ്ങളാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. അതായത് എലിജിബിലിറ്റി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 1 ഇയർ എക്സ്പീരിയൻസ് റിലവൻറ്റ് ഫീൽഡ്, അതായത് നമ്മൾ ഹോട്ടലിലോ അങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് വർക്ക് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഇംഗ്ലീഷിന് അത്യാവശ്യം ഫ്ലുവൻസി വേണം. പിന്നെ 10th പാസ്സായിരിക്കണം. ഇത്രയേ ഉള്ളൂ. അതായത് ഇതിലെ എക്സ്പീരിയൻസിൻ്റെ കാര്യമേ പറയുന്നുള്ളൂ, ഏത് പഠിച്ചു എന്നതിനെക്കുറിച്ച് അത്ര കാര്യമായിട്ട് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ 10th പാസ്സായാൽ പോലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ ഇവർ ചോദിച്ചിരിക്കുന്നത് നമ്മൾക്ക് വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ട് വേണം, STCW വേണം, കോവിഡ് വാക്സിൻ സർട്ടിഫിക്കറ്റ് വേണം. STCW വേണമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇല്ലാത്തവർക്ക് പോലും അവർ ഇൻ്റർവ്യൂ ഡേറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതില്ല എങ്കിൽ പറ്റില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതായിട്ട് എനിക്കറിയാൻ കഴിഞ്ഞു. നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ ഞാനുമായിട്ട് ചാറ്റ് ചെയ്തപ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷേ പോവാൻ ധൈര്യമുള്ളവർ അല്ലെങ്കിൽ പോയി നമ്മുടെ ലക്ക് പരീക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുമായിട്ട് കുറച്ചുകൂടെ കാര്യമായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. പിന്നെ STCW എല്ലാം എടുത്തു വെച്ചിരിക്കുന്നവർ ഒന്നും നോക്കേണ്ട, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ചാൻസ് ആണ്. കാരണം 1 ഇയർ എക്സ്പീരിയൻസ് മാത്രം മതി എന്നാണ് പറയുന്നത്. സോ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത്, നിങ്ങൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇതിലേക്ക് ഇൻ്റർവ്യൂവിന് നമുക്കൊരു ഡേറ്റ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതിലെ ഏത് സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഞാൻ നമ്മുടെ വീഡിയോൻ്റെ താഴെ ചേർക്കുന്നതായിരിക്കും. എപ്പോഴത്തെയും പോലെ നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. അതായത് നമ്മളുടെ വേക്കൻസികൾ നിങ്ങളുമായിട്ട് നമ്മുടെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ഡീറ്റെയിൽസ് നമ്മുടെ വീഡിയോൻ്റെ താഴെ ചേർക്കുകയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്കുകളും മറ്റും ഉപയോഗിച്ച് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫോളോ അപ്പ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു പുതിയ ജോബ് വേക്കൻസി. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ ഒരുപാട് വേക്കൻസികൾ ഇനി വരാനിരിക്കുന്നുണ്ട്. അതെല്ലാമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും. പിന്നെ അവിടെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അവിടെ ചെല്ലാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ഇതിന് പറഞ്ഞിട്ടുണ്ട്, 2 ഡോസും എടുത്തിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ വാക്സിൻ എടുക്കാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും എടുക്കണം. ഷിപ്പിൽ വരാനല്ല കേട്ടോ, ഇനിയിപ്പോൾ വിദേശത്ത് എവിടെ പോകണമെങ്കിലും ഇതൊന്നും ഇല്ലാതെ നമ്മൾക്ക് സാധിക്കില്ല. നമ്മളുടെ കാലം മാറിക്കഴിഞ്ഞു. അപ്പോൾ ഒട്ടും വൈകാതെ ആ കാര്യങ്ങളും കൂടി ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെയുള്ള വേക്കൻസികളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ, ഇതുപോലെയുള്ള ജോലികൾ കിട്ടണമെന്നും അതിയായി ആഗ്രഹിക്കുന്നവരിലേക്കും കൂടെ നിങ്ങൾ ഈ വീഡിയോസ് എത്തിക്കുക. തീർച്ചയായിട്ടും അവർക്കും ഉപകാരപ്പെടുന്നതായിരിക്കും ഈ വീഡിയോസ്. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ ഇൻഫോർമേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.